എല്ലാവർക്കും അനൂസ് കിച്ചൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ യാത്രയുടെ വിശേഷങ്ങളാട്ടോ. ഞങ്ങൾ രണ്ടാഴ്ച മുന്നേ മൂന്നാറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ്. യാത്ര മാത്രമല്ല കേട്ടോ, കുറച്ച് പാചകമുണ്ട്. ട്രിവാൻഡ്രത്തു നിന്ന് നേരെ മൂന്നാറിലേക്ക് പോവാണെങ്കിൽ ഒരു 7 മണിക്കൂറോളം എടുക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തലേദിവസം രാത്രി ഹസ്ബൻ്റെ വീട്ടിൽ വന്നു, കോട്ടയത്ത് വന്നിട്ട് അടുത്ത ദിവസം അവിടെ നിന്നാണ് പോയത്. അപ്പം യാത്രയുടെ ആ ഒരു ക്ഷീണം അധികം ഇല്ലായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അതാണ് കൂടുതലും നല്ലത്. ഇത് നേര്യമംഗലം പാലമാണ്, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ ഇത് അടിമാലി ടൗണിലെത്തി. ഇവിടെ നിന്ന് 1 മണിക്കൂർ പോകുമ്പോൾ രത്നഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് റിസോർട്ട്. ഡ്രീം ക്യാച്ചർ റിസോർട്ടാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഇത് റിസോർട്ട്. അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ഒരു ഹെർബൽ ഡ്രിങ്കാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പഞ്ചസാരയെല്ലാം തോന്നുന്നു, കരിപ്പെട്ടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചുക്കുകാപ്പിയൊക്കെ കുടിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെ കാണുന്നില്ലേ, അതിൻ്റെ മുകളിലോട്ടാണ് ട്രീ ഹൗസും പൂളും ഒക്കെ. താഴെ റെസ്റ്റോറൻറ്റ് പിന്നെ റൂംസൊക്കെ ഉണ്ട്. ഇത് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിപ്പോ കേട്ടോ, 3 മണിയൊക്കെ ആയി. പിന്നെ അധികം നമ്മൾ അതുകൊണ്ട് കറങ്ങാനൊന്നും പോയില്ല, ജസ്റ്റ് ആഹാരമൊക്കെ കഴിച്ച് ഇവിടെ വെറുതെ ഇങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഇതാണ് റെസ്റ്റോറൻ്റ് കേട്ടോ, ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. പുറത്ത് നല്ല പച്ചപ്പൊക്കെ കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാം. ഉച്ചയ്ക്ക് ഓർഡർ ചെയ്യണം. രാവിലെയും രാത്രിയിലും ബൊഫേ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് സ്നാക്സ് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. ഈ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് ട്രീ ഹൗസും പിന്നെ പൂളും ഒക്കെ ഉള്ളത്. രാത്രിയിൽ പൂള് കാണാൻ നല്ല ഭംഗിയാട്ടോ, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ വെള്ളം ഇങ്ങനെ താഴേക്ക് ഓവർഫ്ലോ ചെയ്യുന്ന പോലെയാണ്, നല്ല ഭംഗിയാണ്. രാത്രി ഞാൻ പറഞ്ഞില്ലേ ബൊഫേ ആണ്, വെജും നോൺ വെജും എല്ലാ വെറൈറ്റിയും ഉണ്ട്. അതുപോലെ സാലഡ്, നല്ല ഡെസേർട്ടൊക്കെ ഉണ്ട് കേട്ടോ.
രാവിലെ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. പൊതുവേ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ചൂടല്ലേ, അതുപോലെ പകൽ കുറച്ച് ചൂടുണ്ടെങ്കിലും രാവിലെയും പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ലൊരു തണുപ്പുണ്ട്. അച്ഛൻ അമ്മമ്മയുടെ അടുത്ത് പോവാണോ? പോവാം. ആ ചെരുപ്പിട്ടില്ലല്ലോ ബാ. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാ സാധനങ്ങളും, മിക്കവാറും എല്ലാ സാധനവും ഉണ്ടായിരുന്നു. മുട്ട, പുട്ട്, പയറ്, പിന്നെ ചോല ഭട്ടൂര്, ഇഡലി, സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ആക്കിട്ട് പോകുമ്പോൾ നമുക്ക് പൊതുവെ ഈ നാടൻ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ലതാണ്, അല്ലെങ്കിൽ പിന്നെ അവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. പക്ഷെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഹായ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്കം മാത്രമല്ല പാചകമുണ്ട്. എനിക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം അവിടെ കിച്ചണിൽ റെഡിയാണ്. കിച്ചണിലല്ല കേട്ടോ, അവരെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡിൽ അവരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി ഞാൻ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിന്നൊരു വെജിറ്റബിൾ ന്യൂഡിൽസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, ഒരു 3-4 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏതെങ്കിലും എണ്ണ ഒഴിക്കണേ. അതിനകത്തോട്ട് ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്തോട്ടെ, ഒരുപാട് അങ്ങ് നിറമൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി. അതിനകത്തോട്ട് കുറച്ച് സവോള അരിഞ്ഞത്, കനം കുറച്ച് അരിഞ്ഞതാണ് കേട്ടോ. ഒരു സവോളയുടെ പകുതിയൊക്കെ ചേർത്താൽ മതി. സവോള ഒന്ന് വാടിയാൽ മതി. ന്യൂഡിൽസിനാകുമ്പോൾ നമ്മളങ്ങനെ ഒരുപാട് സമയം വേവിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഒന്ന് വാടി വരുമ്പം കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത്, കനം കുറച്ച് അരിഞ്ഞത് കേട്ടോ. ഇതിനൊന്നും കറക്റ്റ് അളവില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ ഒരു പകുതിയേ വരത്തുള്ളൂ. കുറച്ച് ക്യാപ്സിക്കം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം പല കളറിലുള്ള ക്യാപ്സിക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കാണാൻ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ കുറച്ച് ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വാടിയാൽ മതി, ഒരുപാട് വേവണ്ട. ചെറുതായിട്ട് ഒരു പച്ചപ്പ് ഒന്ന് മാറിയാൽ മാത്രം മതി. ഇതിപ്പോൾ ഞാൻ വെജിറ്റബിൾ ന്യൂഡിൽസ് അല്ലേ ഉണ്ടാക്കുന്നത്. ഇതേ ഇതിനകത്തോട്ട് തന്നെ നിങ്ങളിപ്പം കുറച്ച് മുട്ട ചിക്കി ഇട്ട് കഴിഞ്ഞാൽ എഗ് ന്യൂഡിൽസ് ആയിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ വേവിച്ചത്, ചിക്കൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ ന്യൂഡിൽസ് ഉണ്ടാക്കാം. അത് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മുളക് അരച്ചത് ചേർക്കാൻ പോവാണേ. വറ്റൽ മുളക് ഒരു 4-5 എണ്ണം എടുത്തിട്ട് കുറച്ചൊന്ന് കൂതിർത്ത് മിക്സിയിലിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തതാണ്, ഇത് ചേർക്കുകയാണ്. ഇതിൻ്റെ അളവ് എരിവ് പോലെ ചേർക്കുക കേട്ടോ. ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് അരച്ചത് ചേർത്തു. എരിവൊട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ആ മുളകിൻ്റെ പച്ചപ്പ് ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചപ്പ് മാറി വരുമ്പം 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. സോസിലൊക്കെ കുറച്ച് ഉപ്പുണ്ടല്ലോ, പിന്നെ ന്യൂഡിൽസ് വേവിച്ചാലും കുറച്ച് ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്തോട്ട് ന്യൂഡിൽസ് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങളൊരു മാഗി ന്യൂഡിൽസ് എടുക്കുകയാണെങ്കിൽ ഒരു 2 പാക്കറ്റ്, 2 ചെറിയ പാക്കറ്റ് എടുത്താൽ മതി. ആ മാഗിയുടെ പാക്കറ്റിലുള്ള മസാല ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ട, ന്യൂഡിൽസ് മാത്രം വേവിച്ചെടുത്താൽ മതി. പിന്നെ ഞാനെപ്പോഴും ന്യൂഡിൽസ് കുറച്ച് ഉപ്പിട്ടാണ് കേട്ടോ വേവിക്കാറുള്ളത്. അല്ലാതെ നമ്മൾ വെറുതെ ന്യൂഡിൽസ് വേവിച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്താലും ആ ന്യൂഡിൽസിനകത്തോട്ട് അത് പിടിക്കത്തില്ല, മസാലയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും ന്യൂഡിൽസിൽ കുറച്ച് ഉപ്പിട്ട് വേവിക്കാം. പിന്നെ ഈ മസാലയിൽ ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം സോസിലൊക്കെ ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ അതേ നല്ല അടിപൊളി വെജിറ്റബിൾ ന്യൂഡിൽസ് റെഡി. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടയോ ചിക്കനോ ഒക്കെ ചേർത്ത് പല രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ പാചകമൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി. ഇവിടെ ആരും കാണാനില്ല. എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയെന്ന് തോന്നുന്നു. ഇന്നലെ നമ്മൾ ലേറ്റ് ആയല്ലോ എത്തിയപ്പോൾ, അപ്പോൾ ഫുള്ളൊന്നും കണ്ടില്ല. അപ്പോൾ അവിടെ പോയി പോയി അവരെ നോക്കിയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം.
നിറയെ ഓറഞ്ച് മരങ്ങളുണ്ട് കേട്ടോ, നന്നായിട്ട് പിടിച്ചു നിൽപ്പുണ്ട്. പക്ഷെ അധികം പഴുത്തിട്ടില്ല. ഒന്ന് പഴുത്തതല്ല, ഇവരെ എടുത്തിട്ട് ഫ്രഷ് ജ്യൂസ് കിട്ടും ഇവിടെ, അത് അടിക്കാനായിട്ട് യൂസ് ചെയ്യുമായിരിക്കും. പക്ഷെ പറിക്കാൻ പറ്റത്തില്ല കേട്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പറിക്കരുതെന്ന്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ട്രീ ഹൗസ് ഇല്ലായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇന്ന് ഉച്ചയായപ്പം ട്രീ ഹൗസ് ഉണ്ട്, വേണമെങ്കിൽ അങ്ങോട്ട് മാറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു റൂം അങ്ങോട്ട് മാറി. ട്രീ ഹൗസാണ് കൂടുതൽ നല്ലത് കേട്ടോ, കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫുൾ ഇങ്ങനെ പച്ചപ്പാണല്ലോ, അത് കാണാൻ തന്നെ നല്ലതാ. നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഗ്രേപ്സും ഓറഞ്ചും ആണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ആ കുടിക്കുമ്പോൾ തന്നെ അറിയാം അത് ഫ്രഷ് ആയിട്ട് അടിച്ചെടുക്കുന്ന ടേസ്റ്റാണ്. ഊണിന് നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാം കേട്ടോ, ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ നാടൻ ചോറ് മീൻകറി മീൻ പൊള്ളിച്ചതൊക്കെ കിട്ടും. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് റൂമിലോട്ട് ഓർഡർ ചെയ്യാം. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നിറയെ പിടിച്ചു വെപ്പുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഏലക്ക മേടിക്കുകയും ചെയ്യാം, അവരിത് ഉണക്കി പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് സാധനമാണല്ലോ, ഇതുപോലെ നിറയെ ചെടികളാണ് ഇവിടെ. ഈ രണ്ട് സൈഡും ഫുള്ള് ഏലം ആണ്. കറക്കമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നപ്പോൾ നല്ല ചായയും സ്നാക്സും ഒക്കെ മേടിച്ചു. കുട്ടികൾക്കാണെങ്കിൽ ഫ്രൈ എന്താ ഫ്രഞ്ച് ഫ്രൈസ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ട്, പിന്നെ ബ്രെഡ് പക്കോട, അങ്ങനെ നാടൻ കട്ട്ലറ്റ്, അങ്ങനെ നാടൻ സാധനങ്ങളും ഉണ്ട്. ട്രക്കിങ്ങിന് പോവാം കേട്ടോ, ഇവിടെ വൈകിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോൾ പോയി. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രക്കിങ്ങിന് പോകുന്നത്.
കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ കുന്നിൻ്റെ മുകളിലോട്ടൊക്കെയാണ് പോകുന്നവർ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് കാണാൻ നല്ലതാണ്. എന്താ പറയുക, സൺസെറ്റിൻ്റെ സമയമായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, കാരണം പിടിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. ഫോണൊക്കെ പിടിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ താഴെ പോകും. ഞങ്ങളിവിടെ രണ്ട് ദിവസം സ്റ്റേ ചെയ്തു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാനിവിടെ ഈ ഡ്രീം ക്യാച്ചർ റിസോർട്ടിൽ വരുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റേ ആയാലും ഭക്ഷണം ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു. കുട്ടികളും ഒരുപാട് എൻജോയ് ചെയ്തു. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബ്സൈറ്റ് ലിങ്ക്, റിസോർട്ടിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.